നമസ്കാരം. ദാ ഇതാണ് സംഘപരിവാറിൻ്റെ പ്രശ്നം. അവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന പരിഗണനയും വിജയങ്ങളൊക്കെയാണ് പരിവാരങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. എൻ്റെ പൊന്നു പരിവാരങ്ങളെ, നിങ്ങളിങ്ങനെ വന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം എനർജി വേസ്റ്റ് ആവുകയല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇവിടെ സംഭവിക്കാൻ പോകുന്നതുമില്ല. ഫാസിസം സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് കലാകാരനായി ജീവിക്കുക എന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അതൊരു മുസ്ലിമാണെങ്കിൽ പിന്നെ പറയണ്ട, എങ്ങനെയെങ്കിലും അവരുടെ കലാജീവിതത്തെ മതവുമായി കൂട്ടിക്കലർത്തി അതിനെ നശിപ്പിച്ചേക്കാം. അങ്ങനെയൊക്കെയാണ് കമലിനെ കമാലുദ്ദീൻ ആക്കുന്നതും മമ്മൂട്ടി എന്ന മഹാനടനെ ഇസ്ലാമികവൽക്കരിക്കുന്നത്. സംഘപരിവാറിൻ്റെ വെറുപ്പ് രാഷ്ട്രീയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടൻ ഫഹദ് ഫാസിലിനും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. 66 പേർ ചേർന്നുകൊണ്ട് കാലങ്ങളായി തുടർന്നു വരുന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിക്കുന്ന രീതിയെ അട്ടിമറിച്ചുകൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പുതിയൊരു രീതിയിലേക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ആ ചടങ്ങിനെ പ്രതിഷേധിച്ചുകൊണ്ട് അനവധി പേരാണ് അതിനെ ബഹിഷ്കരിച്ചത്. ഈ പ്രതിഷേധക്കാരിൽ നാനാ ഭാഷകളിൽ നിന്നായി വന്ന പുരസ്കാര ജേതാക്കളുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്നും ആകെ ഉണ്ടായിരുന്ന പുരസ്കാര ജേതാക്കളിൽ 14 പേരിൽ 11 പേരും ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ ബഹിഷ്കരിച്ച ഒരു വ്യക്തി മാത്രം പ്രത്യേകമായി സംഘപരിവാറിൻ്റെ ആരോപണ ആക്രമണങ്ങൾക്ക് വിധേയനായത് അയാളുടെ മതം കൊണ്ട് മാത്രമായിരുന്നു. ഫഹദ് ഫാസിൽ മികച്ച 2 നടനുള്ള ദേശീയ പുരസ്കാരത്തിനാണ് അന്ന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന ദേശീയ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി അന്ന് ഫഹദ് ഫാസിൽ ഡൽഹിയിലെത്തുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ താനും അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കലാകാരൻ എന്ന നിലയിൽ പുലർത്തേണ്ട ജാഗ്രതകളും നിലപാടിനെയും മുൻനിർത്തി മറ്റുള്ളവരുടെ ഒപ്പം അദ്ദേഹവും ബഹിഷ്കരണ പ്രഖ്യാപനത്തിൽ മാതൃകയാകാൻ തീരുമാനിച്ചു. അദ്ദേഹം രാഷ്ട്രീയമായോ വ്യക്തിപരമായോ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തുകയോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ വരികളോ ഒന്നും എഴുതിയിരുന്നില്ല. അവാർഡ് ദാന ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിൽ നിന്നും തിരികെ വരികയാണ് ചെയ്തത്. വളരെ നിശബ്ദമായ ഒരു പ്രതിഷേധം മാത്രമാണ് ഫഹദ് ഫാസിൽ അന്ന് രേഖപ്പെടുത്തിയത്. എന്നാലും സംഘപരിവാറിനോട് ഒന്നും പ്രതികരിക്കാതെ നിശബ്ദമാണെങ്കിൽ പോലും തിരിച്ചങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പരിവാരങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥയാണ്. അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിച്ചവരൊക്കെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുകയാണ്, രാഷ്ട്രപതിയെ നിന്ദിച്ചു, മന്ത്രിമാരെ ഒന്നും കലാകാരന്മാർ വില കൽപ്പിക്കുന്നില്ല എന്നീ വിമർശനങ്ങളുമായാണ് അന്ന് അവർ ഫഹദ് ഫാസിലിനെ രാജ്യദ്രോഹിയായി മുദ്രണം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് ഫഹദ് അവാർഡ് ബഹിഷ്കരിച്ചതെന്നുള്ള ആരോപണങ്ങളും സംഘപരിവാർ ഉന്നയിച്ചിരുന്നു. ഇതുതന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെയും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമൊക്കെയായി. ഇപ്പോഴാണ് ഇവർക്ക് അതിനെക്കുറിച്ച് ആരോപണം നടത്താൻ സമയം കിട്ടിയത്. ഇതിനു മുമ്പും ആകാമായിരുന്നല്ലോ. ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവിന് പണം മുടക്കാതെ തന്നെ സംഘപരിവാർ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുകയല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ പ്രചരിപ്പിച്ച വേറൊരു കഥയുണ്ട്. അത് മോദിക്കാലത്തിനും വളരെ മുമ്പാണ്. ഷാറൂഖ് ഖാൻ ശിവലിംഗത്തിൽ തുപ്പിയതാണ് വിഷയം. ഇതുപോലെയുള്ള കള്ളങ്ങളൊക്കെ കാലങ്ങളായി നല്ല വെടിപ്പായിട്ട് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അവർക്കിഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ അവർ മതം നോക്കി ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്രമിക്കും. എനിക്ക് തോന്നുന്നത് ഇതിവരുടെ ഒരു സ്റ്റൈലാണെന്നാണ്. കലാകാരന്മാരെ ഫാസിസത്തിന് എന്നും പേടിയാണ്. കാരണം അവർക്ക് സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്താനാകും. പരിവാരങ്ങൾക്കെതിരെ പ്രതികരണങ്ങൾ ഉയർത്താൻ ഒരു വൻ ജനക്കൂട്ടത്തെ തന്നെ സൃഷ്ടിക്കാനും കലാകാരന്മാർക്ക് കഴിയും. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അതിനെ തകർക്കാനാണ് ഇപ്പോൾ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിൽ തൂങ്ങിപ്പിടിച്ച് മാത്രമേ ആ തകർക്കൽ അവരെ കൊണ്ട് സാധിക്കുകയുമുള്ളൂ. മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കിയാൽ മലയാളികൾ അദ്ദേഹത്തെ കൈവിടുമെന്നൊക്കെയുള്ള തെറ്റായ മരമണ്ടൻ ധാരണയാണ് സംഘപരിവാറിനുള്ളത്. ഉത്തരേന്ത്യയിൽ ഈ മണ്ടൻ ആശയങ്ങൾ പ്രയോഗിച്ച് സംഘപരിവാർ വിജയിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് കേരളമാണെന്നും ഇതിവിടെ ഏഷ്യാൻ പോകുന്നില്ലെന്നും തകർക്കാൻ നോക്കുന്നത് മമ്മൂട്ടിയാണെന്നും സംഘപരിവാരം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും.